അപ്പൊ എത്രത്തോളം നിങ്ങൾ ഫുഡ് കുറച്ച് കഴിക്കുന്നോ അത്രയും സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് നടക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു കാര്യമായിരിക്കും, പക്ഷേ ഇത് വളരെയധികം സത്യമായിട്ടുള്ള 100% ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറെ വെയിറ്റ് ലോസ് മിത്സ് നമ്മൾ ഇവിടെ ബസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിഥ്യാധാരണകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയാണ് എന്ന് ധരിച്ചു വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ 100% ശരിയാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇവിടെ തിരുത്തി കുറിക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കോമൺ ആയിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ ചേച്ചി വെയിറ്റ് കൂടുകയും ഇത്രയും കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണണം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഇന്ന് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് ഡീറ്റോക്സ് ചെയ്യാം. ഞാനും എന്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞാൻ ഇതൊന്നും ശരിയല്ല, ഞാൻ ചെയ്ത റൂട്ട്, ഞാൻ പോയ റൂട്ട് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പുതിയ പുതിയതായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ ബിഗിനർ ലെവലുള്ളവരാണെങ്കിലും നിങ്ങൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ പോലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ആവാൻ മറക്കരുത്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു കുട്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കണ്ടിട്ടുണ്ടാവും കാർബ് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം. കാർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോറ്, ചപ്പാത്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു നോ കാർബ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ നോ കാർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോറും ചപ്പാത്തിയും ബ്രെഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും അല്ലെങ്കിൽ പ്രോട്ടീൻ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കാർബ് ഇല്ലാത്ത ഒരൊറ്റ ഫുഡുമില്ല. നമുക്കിപ്പം പച്ചക്കറികളിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട കാർബുണ്ട്. അപ്പം നിങ്ങൾ ചോറ് ഒഴിവാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ഒഴിവാക്കിയതുകൊണ്ടോന്ന് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. അല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫുഡും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു കാലറി ബഡ്ജറ്റിനുള്ളിൽ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ആയിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെയിറ്റ് കുറയുള്ളൂ. നമ്മളുടെ ഒരു കാലറി ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലറി ബഡ്ജറ്റിനെക്കാളും കുറച്ച് സർപ്ലസ് ആയിട്ട് കഴിക്കുക. അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഒരു ഫുഡും നിങ്ങളെ വെയിറ്റ് ഗെയിൻ ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങളെ വണ്ണം വെപ്പിക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ കാർബ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് യാതൊരു വിധ കാര്യമില്ല. കാരണം കാർബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മുടെ ബോഡി നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് എനർജി ആവശ്യമാണ്. അപ്പോൾ കാർബ് ഐറ്റംസ് എന്നാണ് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എനർജിയും കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ കാർബ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ഒന്നും സസ്റ്റൈനബിൾ ആയിട്ട്, അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. കാരണം നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം, നമുക്ക് ഒരുപാട് കാലം തുടർന്ന് പോകാൻ പറ്റുന്ന ഡയറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ചോറ് ഒഴിവാക്കി, ചപ്പാത്തി ഒഴിവാക്കി, ബ്രെഡ് ഒഴിവാക്കി ഇങ്ങനെയൊന്നും നമുക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാർബിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കാർബ്സിന്റെ ഒരു ഉപയോഗം കുറച്ചിട്ട് നിങ്ങൾക്ക് കോംപ്ലക്സ് കാർബ്സ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയാറ്, വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക. അപ്പൊ അതിനകത്ത് ഫൈബർ ഉള്ളത് കാരണം നമ്മുടെ ബോഡിയിൽ അത് ദഹിക്കാൻ ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ പീക്ക് ആവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കാർബ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷുഗറിന് പകരം ശർക്കര ഉപയോഗിക്കുക, റീപ്ലേസ് ചെയ്യുക, അപ്പൊ നമ്മളുടെ വെയിറ്റ് കുറയും എന്നുള്ളൊരു കാര്യം. ഇത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര എടുക്കുകയാണെങ്കിലും ഒരു ടീസ്പൂൺ ഷുഗർ എടുക്കുകയാണെങ്കിലും സെയിം കലോറീസ് ആണ് അതിനകത്ത് വരുന്നത്. 60 calories ആണ് ഏകദേശം വരുന്നത്. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷുഗർ കെയിനാണ്, നമുക്ക് കരിമ്പെന്നാണ് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ വൈറ്റ് ഷുഗർ എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അത് എംപ്റ്റി കലോറീസ് ആണ്, നമുക്ക് അതിനകത്തുനിന്ന് ഒരു ന്യൂട്രിയൻസും കിട്ടുന്നില്ല. അതേസമയം നമ്മൾ ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം അല്ലെങ്കിൽ അയൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷുഗറിന് പകരം റീപ്ലേസ് ചെയ്തിട്ട് ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ശർക്കര യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഷുഗറിന് പകരം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ശർക്കരയെ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ഫുഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുക തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് എല്ലാം അതിന്റെ മോഡറേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല, നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുകയില്ല. നെക്സ്റ്റ്
മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് സ്വെറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കാലറീസ് അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് ബേൺ ആവുമെന്നാണ് ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക്ഔട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അത് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ ഇന്ന് ഒത്തിരി സ്വെറ്റ് ആയി ചേച്ചി, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ഒരുപാട് ഫാറ്റ് ബേൺ ചെയ്തു എന്ന്. പക്ഷെ നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് പെട്ടെന്ന് വെയിറ്റ് കുറയും, അല്ലെങ്കിൽ തീരെ വേർക്കാതിരുന്നാൽ നമ്മൾ ആ ഒരു വർക്ക്ഔട്ട് അത്രയും എഫക്റ്റീവ് ആയില്ല എന്നൊന്നും അതിന് മീനിങ് ഇല്ല. ഈ ഒരു വേർക്കുക എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു കൂളിംഗ് മെക്കാനിസം ആണ്. അതായത് നമ്മൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ഹീറ്റ് ആവുന്നു, അപ്പോൾ ആ ഹീറ്റിനെ ഒന്ന് തണുപ്പിക്കാൻ, ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ഈ വേർക്ക് ഉത്പാദിപ്പിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും നമ്മളെ ഒരു ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റുന്നു, അങ്ങനെയൊന്നും യാതൊരു മീനിങ്ങും ഇല്ല. അപ്പോൾ ഒരുപാട് വേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഔട്ട് എഫക്റ്റീവ് ആയി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മുടെ ബോഡി കൂൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണത്. അപ്പം വർക്കൗട്ട് ചെയ്തിട്ട് തീരെ വേർക്കാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട, നമ്മളെ ഓരോ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേർക്കുക. അപ്പം മഴക്കാലവും തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിം വർക്കൗട്ട് ചെയ്താൽ തന്നെ അധികം വേർക്കാനുള്ള ചാൻസസ് ഇല്ല. നമ്മൾ വേനൽക്കാലത്താണ് ഈ ഒരു സെയിം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വേർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേർപ്പും ഈ ഒരു ഫാറ്റ് ബേണിംഗ് തമ്മിൽ യാതൊരു വിധ കണക്ഷൻസും ഇല്ല. നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഗ്രീൻ ടീ, ഇതൊന്നും കഴിക്കാതെ നമുക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഒരുവിധം നമ്മുടെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്, അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഏത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു ഡ്രിങ്ക് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഡൈജഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്ക്, അതായത് ലെമൺ വാട്ടർ അല്ലെങ്കിൽ ജീര വാട്ടർ അല്ലെങ്കിൽ ലെമണും ഹണിയും മിക്സ് ചെയ്ത വാട്ടർ, ഗ്രീൻ ടീ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഫാറ്റ് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചാലേ നമ്മൾ വണ്ണം കുറയൂ എന്നൊന്നുമില്ല. നമ്മുടെ ബോഡി ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാൻ, നമ്മുടെ ബോഡിയിലുള്ള എന്താ പറയുക, ഇംപ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ, പിന്നെ നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്മൂത്ത് ആക്കാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഇതൊരിക്കലും നമ്മുടെ ഫാറ്റ് ബേണിംഗുമായിട്ട് യാതൊരു വിധ കണക്ഷനും ഇല്ല. അപ്പൊ ഇത് കുടിച്ചില്ലെങ്കിൽ, ഗ്രീൻ ടീ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് എന്റെ വെയിറ്റ് കുറയില്ല, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ കഴിക്കാറില്ല, എന്റെ വെയിറ്റ് കുറയില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനുള്ള ഡ്രിങ്ക്, അപ്പോൾ ഇത്ര ദിവസം ഇത് കുടിക്കുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ വയറ് ചൊട്ടിപ്പോവും, അല്ലെങ്കിൽ കാറ്റഴിച്ചു വിട്ടതുപോലെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള തമ്മിൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ബോഡി പാർട്ട് മാത്രമായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല, സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ വണ്ണം കുറയൂ എന്നുള്ള ഒരു മിഥ്യാധാരണ നിങ്ങൾക്ക് വേണ്ട. ഇനി നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ചാടും. ഇതൊക്കെ എന്ന് പറയുന്നത് ഒത്തിരി എന്താ പറയുക, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മളിപ്പം ഏത് കാര്യമാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണ് അത്രത്തോളം വെള്ളം നമ്മൾ കുടിച്ചാൽ മതി. ഒരു മിനിമം ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം നമ്മൾ ദിവസം കുടിച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിറ്റൻഷൻ ഉണ്ടാവും, നമ്മൾ വെയിറ്റ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോൾ നമ്മൾ വെയിറ്റിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി എന്ന് വരാം. പക്ഷേ അത് നമ്മുടെ ബോഡിക്ക് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനെക്കാട്ടും കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് കാര്യവും അമിത അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടേ വരികയുള്ളൂ. അപ്പം നിങ്ങളുടെ ബോഡിക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, 25 കിലോഗ്രാംസിന് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ എന്തായാലും ഒരു 50 കിലോഗ്രാമിൽ കൂടുതൽ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വെക്കുമോ, അല്ലെങ്കിൽ മാംഗോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മൾ വണ്ണം വെക്കുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ചാനൽ തുടങ്ങി ആ ഒരു സമയത്ത് പോലും എനിക്കുണ്ടായിരുന്ന സംശയമാണ്. പിന്നെ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് ഒരുപാട് എക്സ്പ്ലോറേഷനൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇല്ല, ഇത് വെറും മിഥ്യയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്ന കാര്യമാണ്, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് വൈകുന്നേരത്തെ ചായ ടൈമിൽ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, ഒന്നുകിൽ നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ 11 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്, അതിന് പകരം ഒരു കുക്കി കഴിച്ചാൽ പോലും ചേച്ചി, അപ്പോൾ ചെറിയൊരു കുക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലറീസ് വരില്ലല്ലോ, ഇതൊരു വലിയ പഴമൊക്കെ കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുകയല്ലേ ചെയ്യാന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, 2 ടൈപ്പ് ഫുഡുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറി ഡെൻസ് ഫുഡുകളും, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ഡെൻസ് ഫുഡുകളും.
അതായത് കലോറി ഡെൻസ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുക്കി ആയിരിക്കും, പക്ഷെ ആ ഒരു കുക്കിക്ക് ചിലപ്പം 100 calories ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിലിട്ട് കഴിഞ്ഞാൽ അരിഞ്ഞു പോകുന്ന കുക്കി ആയിരിക്കും, പക്ഷേ അതിന് 100 calories ഒക്കെ ചിലപ്പം വരുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കുക്കി എടുക്കാൻ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിന് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ അകത്താക്കുന്ന ചിലപ്പോൾ ഒരു 300+ calories ആയിരിക്കും ഒരു 2-3 കുക്കീസ് ഒക്കെ കഴിക്കാം. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ അതിന് പകരം ഒരു പഴമാണ് കഴിക്കുന്നത് വിചാരിക്കുക, അത് കുറച്ച് സമയമെടുത്താണ് നമ്മൾ കഴിക്കുക. പക്ഷെ ഒരൊറ്റ പഴം കൊണ്ട് തന്നെ നമ്മുടെ വയറ് ഫില്ലിംഗ് ആവാണ്, കാരണം അതിനകത്ത് ഫൈബർ ഉണ്ട്. ഫൈബർ മാത്രമല്ല ഒത്തിരി ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷനാണ് ബനാന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ 100 calories തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു പഴത്തിലാണെങ്കിലും കുക്കിയിലാണെങ്കിലും 100 calories ആണുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ കലോറീസ് മാത്രമല്ല ഒരുപാട് ന്യൂട്രിയൻസും കൂടെ തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഫില്ലിംഗ് ആക്കി വെക്കാനും ഈ ഒരു പഴം നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു 3 cookies നിങ്ങൾ കഴിച്ചു, ഒരു 300 calories നിങ്ങളുടെ ശരീരത്തിൽ കയറി, പക്ഷെ ജസ്റ്റ് ഒരു 1/2 hour തന്നെ നിങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങും, നിങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് ആണുള്ളത്. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ബനാനയാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hour 2 hour അല്ലെങ്കിൽ 1 hour ഒരു മിനിമം 1 hour തന്നെ നിങ്ങൾക്ക് വിശക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു അതേസമയത്ത് ഒരുപാട് ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വയസ്സായിട്ട് നിങ്ങളുടെ മിഡ് മോർണിംഗ് സ്നാക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ നോക്കുക, കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡ് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് ഡബിൾ ആയിട്ട് നടക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് കൂടും. ഇങ്ങനെയുള്ള ഒരു സംശയം ഒരുപാട് പേർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെയ്യ്, വെളിച്ചെണ്ണ, ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ഫാറ്റ്, കോക്കനട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ചില ഫുഡ് ഓപ്ഷൻസ് ചില സമയത്ത് ഞാൻ ഡയറ്റ് ഇടുന്ന സമയത്ത് ഞാൻ തേങ്ങ അരച്ച കറികളൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, തേങ്ങ അരച്ച കറി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടില്ലേ, അല്ലെങ്കിൽ ചട്നി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഗുഡ് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോസസ്സിൽ നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാറ്റ് ആയാലും മിനറൽസ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും കാർബാണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള അളവിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഫാറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈമറി ഒരു ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, അതിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, അങ്ങനെ നമ്മുടെ ശരീരത്തെ ആവശ്യമായിട്ടുള്ള ഒരുവിധം എസെൻഷ്യലായിട്ട് എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡി അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ഫാറ്റ് സോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഗുഡ് ഫാറ്റ് സോഴ്സ് തരുന്നതാണ് നെയ്യ്, വെളിച്ചെണ്ണ, പിന്നെ കോക്കനട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നട്ട്സ് ഐറ്റംസ് കഴിക്കുന്നത് അതിലൊക്കെ ഉള്ളത് ഗുഡ് ഫാറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരം ശരിയായിട്ടുള്ള രീതിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ. ഇങ്ങനെ അബ്സോർബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് നമ്മൾ വണ്ണം കുറച്ച് വരുമ്പോഴും നമ്മളുടെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതിരിക്കുക, അതായത് മുടി കൊഴിച്ചൽ അല്ലെങ്കിൽ നമ്മൾ നിറം മങ്ങിപ്പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിക്കണം. അപ്പം നിങ്ങൾ നെയ്യ് കഴിച്ചുകൊണ്ടോ വെളിച്ചെണ്ണ കഴിച്ചുകൊണ്ടോ കോക്കനട്ട് കഴിച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും വെയിറ്റ് കൂടില്ല, പക്ഷേ മോഡറേഷനിൽ കഴിക്കാൻ നോക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ്. ഇനി നെക്സ്റ്റ് മിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് എന്ന് പറയുന്ന ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ച്, ഈ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂബി ചാലഞ്ചിൽ നമ്മൾ 2 നേരമൊക്കെ റൈസ് കഴിക്കുന്ന ഒരു ചാലഞ്ചായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വന്നുകൊണ്ടിരുന്ന സംശയമാണ്, ഇത്രയും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടില്ലേ ചേച്ചിയെന്ന്. അപ്പോൾ നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു ഒരു സമയം വരെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെയിറ്റ് കുറയായിരിക്കാം. പക്ഷേ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു റോങ് മെസ്സേജ് ആണ് പാസ്സാവുന്നത്. അതായത് നമുക്ക് ഒട്ടും ഫുഡ് കിട്ടാത്ത, അതായത് എൻ്റെ ശരീരത്തിന് പ്രവർത്തിക്കാൻ എനിക്ക് ഊർജ്ജം ആവശ്യമാണ്, അപ്പോൾ അത്രയും ഊർജ്ജം പോലും കിട്ടാത്ത ഏതോ ഒരു സ്ഥലത്താണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്, ഇനി വരുന്ന ഫുഡൊക്കെ, ഇനി നമുക്ക് എന്തായാലും കുറച്ച് ഫുഡേ കിട്ടുന്നുള്ളൂ, ഇയാളധികം ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഫുഡ് കിട്ടാത്ത എവിടെയാണ് ഇയാളുള്ളത്. അപ്പോൾ ഇനി കിട്ടുന്ന ഫുഡൊക്കെ നമ്മൾ കൺസേർവ് ചെയ്ത് വെക്കണം, എനർജി ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് നമ്മൾ കൺസേർവ് ചെയ്ത് വെക്കണം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഫുഡ് കുറച്ച് കഴിക്കുന്നോ അത്രയും സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് നടക്കുക. ഇത് നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യമായിരിക്കും, പക്ഷേ ഇത് വളരെയധികം സത്യമായിട്ടുള്ള 100% ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം ഭക്ഷണം കുറച്ച് കഴിക്കുന്നോ അത്രത്തോളം സ്ലോ ആയിരിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇപ്പോൾ നമുക്ക് അടുത്ത മാസമാണ് സാലറി കിട്ടുന്നത്, അടുത്ത മാസം 1st നമുക്ക് സാലറി കിട്ടും. അപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു
ഒരുവിധം കഴിഞ്ഞു, ഏകദേശം പച്ചക്കറിയൊക്കെ കഴിയാനായി, ബാക്കിയുള്ള ഗ്രോസറീസ് ഒക്കെ ഒരുവിധം കഴിയാനായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നമ്മൾ ചവിട്ടി പിടിക്കും അല്ലെ. നമ്മൾ പച്ചക്കറി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. എന്തായാലും അടുത്ത മാസം നമുക്ക് സാലറി ആയിട്ട് അപ്പം വാങ്ങാം. അപ്പൊ ഈ ഒരാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ള സാധനം വെച്ചിട്ട് നമുക്കൊന്ന് ഒപ്പിച്ച് പോവാൻ നമ്മൾ വിചാരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും ചെയ്യുന്നത്. നമുക്ക് തീരെ ഫുഡ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബോഡിക്ക് എന്തായാലും പ്രവർത്തിക്കണം, അതിന് വേണ്ടിയിട്ട് അതിന് ഇന്ധനം ആവശ്യമാണ്. അപ്പൊ ഇന്ധനം ഇല്ലാതെ നമ്മുടെ ബോഡിക്ക് ഒരിക്കലും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ബോഡി കിട്ടുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങും. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത്, അതിൽ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും, ഉച്ചക്കത്തെ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കിട്ടുന്ന ഭക്ഷണം ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സ്റ്റോർ ആവുക, പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് ആയിട്ട് അല്ലെങ്കിൽ തൊടയിലുള്ള ഫാറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുക. അപ്പൊ നിങ്ങൾ സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് സ്ലോ ആവും, അല്ലെങ്കിൽ അതെന്താ പറയുക, നമ്മുടെ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ എപ്പോഴും കാണാറ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം സപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് വിശ്വസിച്ച് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും ഇന്ന് തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ആ തെറ്റാണ് നിങ്ങൾക്ക് ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഇതാണ് സത്യം. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ശ്രദ്ധകൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ശരിക്കും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഒരേ ഒരു കീ മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി മാത്രമല്ല, നമ്മൾ കറക്റ്റായിട്ട് ഒരു കലോറി ഡെഫിസിറ്റിലോട്ട് പോവുക, നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക. ഇങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കലോറി ഡെഫിസിറ്റിലും നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു സ്ലോ ആയിട്ട് നടക്കേണ്ട പ്രോസസ്സാണ്, ഒരിക്കലും ഫാസ്റ്റ് ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് അല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി, ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.